നമസ്കാരം, സീ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഉക്രൈൻ ജനതയ്ക്ക് സഹായവുമായി ഗുജറാത്തി ഗായക സംഘം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഗായകരായ ഗീതാധൻ റബാരിയും സണ്ണി ജാദാവും നാടോടികളായി പരമ്പരാഗത വേഷത്തിൽ പാട്ടുപാടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഗുജറാത്ത് സ്വദേശികളാണെങ്കിലും അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ ഇവർ പാടുന്ന വീഡിയോകളാണ് വൈറലായിരിക്കുന്നത്. ഉക്രൈനെ സഹായിക്കുന്നതിനു വേണ്ടി പാട്ടുപാടി അവർ ശേഖരിച്ചത് 2.5 കോടി രൂപയാണ്. റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് നിരവധി സഹായഹസ്തങ്ങളാണ് ഉക്രൈൻ ജനതയ്ക്ക് പിന്തുണ നൽകിയെത്തുന്നത്. ഉക്രൈൻ തലസ്ഥാനമായ കീവിലും വടക്കൻ നഗരമായ ചെർണീവിലും സൈനിക പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുമെന്ന പ്രഖ്യാപനവുമായി റഷ്യ. ഇസ്താംബൂളിൽ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് റഷ്യ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ചർച്ചയ്ക്ക് പിന്നാലെ ഉക്രൈനിൽ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. അതേസമയം സൈനിക പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുമെന്ന പ്രഖ്യാപനം ഉക്രൈൻ സൈനിക നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് ഉക്രൈൻ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. റഷ്യക്കെതിരായ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയുടെ സഹായം അഭ്യർത്ഥിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. തന്റെ സൈനിക വ്യൂഹത്തെ സഹായിക്കാൻ ബുഷ്മാസ്റ്റർ പോലുള്ള യുദ്ധവാഹനങ്ങൾ ഓസ്ട്രേലിയ ഉക്രൈനിലേക്ക് അയക്കണമെന്നും സെലൻസ്കി അഭ്യർത്ഥിച്ചു. ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഓൺലൈനായി അഭിസംബോധന ചെയ്ത ഘട്ടത്തിലാണ് സെലൻസ്കി പാശ്ചാത്യ സഹായം തങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയത്. പ്രതിസന്ധി രൂക്ഷമായ ശ്രീലങ്കയിൽ 10 മണിക്കൂർ പവർകട്ട്. ബുധനാഴ്ച മുതലാണ് രാജ്യത്ത് 10 മണിക്കൂർ പവർകട്ട് നടപ്പിലാക്കുന്നത്. ഇന്ധനക്ഷാമം, ജനറേറ്ററുകളുടെ ലഭ്യതക്കുറവ് എന്നിവ കണക്കാക്കിയാണ് ഇത്തരമൊരു നിയന്ത്രണത്തിന് നിർബന്ധിതരായതെന്ന് സിലോൺ വൈദ്യുതി ബോർഡ് അറിയിച്ചു. ഉക്രൈൻ സംഘർഷത്തിന്റെ പേരിൽ റഷ്യയ്ക്കു മേൽ രോഗരാജ്യങ്ങൾ ഉപരോധം തീർക്കുമ്പോഴും ബഹിരാകാശത്തെ സമാധാനാന്തരീക്ഷം ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയാണ് സഞ്ചാരികൾ. 355 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച് പുതിയ റെക്കോർഡിട്ട നാസയുടെ ബഹിരാകാശ യാത്രികൻ മാർക്ക് വാൻഡേഹെയ് 2 റഷ്യൻ സഞ്ചാരികളോടൊപ്പമാണ് ഇന്നലെ ഭൂമി തൊട്ടത്. ഞാൻ സീ ന്യൂസ് ലൈവിന് വേണ്ടി ലിറ്റി തോമസ്.